മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഈ വീഡിയോയിലോ അനുബന്ധ കാര്യങ്ങളിലോ മദ്യപാനം പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതെന്നും നമ്മളെ കൊല്ലും. ഹായ് ഗായ്സ്, വെൽക്കം ടു അപർണ തോമസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പം ഞങ്ങളുടെ ഫ്രണ്ടായ ഡോക്ടർ ആര്യ മേനന്റെ വീട്ടിലാണ്, ആര്യ മേനന്റെ ഫ്ലാറ്റിലാണ്. ഞങ്ങൾ എല്ലാരും ഇവിടെ കൂടെയൊക്കെയാണ് ഗായ്സ്. മിസ് മേനൻ ഒഫീഷ്യൽ ഓൺ ഇൻസ്റ്റഗ്രാം. പേടിക്കണ്ട, നമുക്ക് താഴെ ടാഗ് ചെയ്യാം. ടാഗ് ചെയ്യാം, നിങ്ങൾ എന്തായാലും അവളെ പോയി ശല്യപ്പെടുത്തണം. ഓക്കെ, ഞങ്ങൾ ഇന്ന് അവിടെ വന്നേക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ബിയർ പഴംപൊരി. ഒരു മിനിറ്റ്, അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയണം. വീഡിയോഗ്രാഫി ഞാൻ അതുകൊണ്ട് ചിലപ്പോ ഷേക്ക് വരും, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും ഒരേ ശബ്ദത്തിൽ ഒരു കാര്യം പറയണം. എന്താ? 1 2 3 സ്റ്റാർട്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ബിയർ പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വീഡിയോയിലോ അനുബന്ധ കാര്യങ്ങളിലോ മദ്യപാനം പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതെന്നും നമ്മളെ കൊല്ലും, അത് ശരിയല്ല, നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ ഇന്ന് ബിയർ പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ബിയർ പഴംപൊരി ഞങ്ങൾ എല്ലാവരും കൂട്ടായ്മയിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂടുമ്പം എപ്പോഴൊന്നും ഞങ്ങൾ കുക്ക് ചെയ്യാറില്ല. പക്ഷെ കുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഒരു കണ്ടീഷൻ ഉണ്ട്, ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ വരുന്ന ആളുടെ വീട്ടിൽ നിന്ന് നമ്മൾ എല്ലാ സാധനങ്ങളും എടുക്കുമ്പം അതൊരു മോശമല്ലേ. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് തുടങ്ങാൻ പോവാണ്. മക്കളെ നോക്ക്, ഇതാണ് ഈ വീടിന്റെ ഓണർ. ഓക്കെ ഗൈസ്, ഞാൻ ഇന്ന് ഇവിടെ അപ്പോനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് മൂന്ന് സാധനം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഉപയോഗിക്കാത്തതായ മൂന്നേ മൂന്ന് സാധനം. സോപ്പ് അല്ല, മൈദ. നോ, നോട്ട് സ്ട്രോങ്. ഷുഗർ ഉപയോഗിക്കാൻ പഞ്ചസാര. അല്ല, കാര്യം എന്താ, ഇവള് എപ്പോഴും ഡയറ്റില്ല, അപ്പൊ അതുകൊണ്ട് ഇവള് ഷുഗർ കട്ടർ ഫുൾ ടൈം. ബൈ ദി വേ, ഞങ്ങൾ ഇവിടെ മൈദ. പക്ഷെ നമ്മൾ ഉണ്ടാക്കും, കഴിക്കും. ശുദ്ധി വെളിച്ചെണ്ണ. ഓക്കെ, കാര്യം ഇനിയും അമ്മുവിനെ പറ്റിയുള്ള ഇൻട്രോ ഞങ്ങൾ പറഞ്ഞുതരാം. ഹെൽത്ത്, ഇത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയ, കൃത്യമായി 365 ദിവസം ജിമ്മിൽ പോയി ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത ഒരേ ഒരാളേ ഉള്ളൂ ഞങ്ങളുടെ ഗ്രൂപ്പില്. ഇതാണ് മിസ് മേനോൻ, എ കെ എ അമ്മ. ഇതുവരെ പുറത്തിറങ്ങാത്ത അമ്മുവിന്റെ ഒരു ബിഫോർ ആഫ്റ്റർ ട്രാൻസിഷൻ ഉണ്ട്. ഒന്ന് മാറ്റിക്കേ, ഞങ്ങള് ചിലപ്പം അമ്മുവിനെ പാവങ്ങളുടെ കിം കർദാഷ് എന്ന് വിളിക്കും. ഗൈസ്, അങ്ങനെ ഇനി നമ്മൾ നമ്മുടെ അടുത്ത പാർട്ട്നർ ആണ് പരിചയപ്പെടാവുന്നത്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഇത്തൽ കണി പോലെ കൂടിയേക്കുന്ന ഇവൾ, അമിത ആൻഡ് ജോസഫ്, സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഒരു കടയൊക്കെ ഉണ്ട്, ഷിമ്മറിംഗ് ഷെയ്ഡ്സ്. അവൾ കൊണ്ടിരിക്കുന്ന നോക്കൂ, അവളെ പോലൊരു സാധനം, പഴം. അത് അമി നോക്കി വാങ്ങിക്കുന്ന. ഓക്കെ, ബൈ ദ ബൈ, ആ ബാക്കിൽ ഇരിക്കുന്ന ഒരു കേസ് ബിയർ ഇതിലേക്കുള്ളതല്ല. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ്, അതാണ് ആൽവിച്ച കൊണ്ടുവന്നിട്ട് വന്നിരിക്കുന്ന. പ്ലീസ് കം ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. അമിയുടെ എല്ലാം കിട്ടിയാണ് കാണുമ്പോ. പിന്നെ പഴയ ജീരക സോഡ എന്ന് വിചാരിക്കും, അല്ല, അതൊരു ബ്രാൻഡ് ബിയറാണ്. അത് ഞങ്ങള് പിന്നെ ഫോർ സെക്യൂരിറ്റി റീസൺസ് ആൻഡ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഞങ്ങൾ അതിന്റെ ലേബിള് കളഞ്ഞിരിക്കുന്നു. ലേബിള് കളഞ്ഞ് ഇത് ഈ പരുവത്തിലാക്കിയത്. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് തത്സമയ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ക്യാമറമാൻ ജീവയ്ക്കൊപ്പം. അയ്യോ, ഒരാളുണ്ട്, കഴിഞ്ഞ ഞങ്ങളുടെ റീലില് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു ഒരു ആക്ടർ ഉണ്ടല്ലടാ, ആ ആക്ടറെ നിങ്ങൾക്ക് കാണണത്. ഒരു മിനിറ്റ്, ആ ആക്ടറെ ഇപ്പൊ കാണിച്ചുതരാം. ഞങ്ങളുടെ ഗ്രേഡ് ഗേൾഫ്രണ്ടാണ്.
ഈ കൂടലിനെ പറ്റിയിട്ട് നമ്മളുടെ നീണ്ട നാളത്തെ സൗഹൃദത്തെ പറ്റിയിട്ട് നിനക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും എന്നോട് ചോദിച്ചോക്കൂ, എന്റെ അഭിപ്രായം തന്നെ. ഒരു വീഡിയോ മര്യാദയ്ക്ക്. ഹായ് അമ്മു. ഹായ് ഡാ. I mean, can you talk about the healthy diet and benefits? Yeah, yeah. Very healthy. നീ ഒത്തിരി അടുത്ത് വരണ്ട, അണ്ണാക്കിനത് കയറി സംസാരിക്കുന്നോണ്ടിരിക്കും. ആ നിങ്ങൾ രണ്ടുപേരും അടുത്ത് നിന്നായിരിക്കും, ഒരാളെ ട്രിവാൻഡ്രത്തും ഒരാള് തൃശ്ശൂര്. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏറ്റവും നല്ല കുക്കാണ് അമ്മി. അപ്പൊ അമ്മയ്ക്ക് അറിയാം എന്തോ ഒരു ഇടണം. അമ്മി ഇത്രയും മതി, അതൊരളവാണ്. ഇത്രയും മതി അത് പറഞ്ഞത് അമ്മി. അമ്മിയുടെ പേജില്, ഇൻസ്റ്റാഗ്രാം പേജില്, ഷിമറിംഗ് ഷീറ്റ്സ് അല്ല, അമ്മയുടെ പേജിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നമ്മള് മാംഗോ സ്റ്റിക്കി റൈസ് വരെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരും. ഇവള് അങ്ങനെ പല, ഞാൻ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് മാംഗോ സീസൺ തീർന്നു. അപ്പൊ അടുത്ത മാംഗോ സീസൺ ആവുമ്പോ ഞാൻ ഉണ്ടാക്കിത്തരും. ഇപ്പൊ മാംഗോസ് കിട്ടും, സ്റ്റിൽ കിട്ടും. ഞങ്ങളിനി എല്ലാ ദിവസവും ഇതുപോലെ എന്തെങ്കിലും കുക്ക്, എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ രണ്ടാഴ്ചയിലും ഞങ്ങൾ എന്തെങ്കിലും ഇതുപോലെ കുക്ക് ചെയ്യും, നിങ്ങൾക്ക് ബ്ലോഗായിട്ട് എത്തിക്കും. അല്ല, ഒരു പ്രാവശ്യം ഈ വീടാണെങ്കിൽ ഒരു പ്രാവശ്യം നമുക്ക് അടുത്ത വീട്. ഒരു ക്ലോസപ്പ് വരുവാണേ മതിയല്ലോ. നിങ്ങൾ രണ്ടുപേരും കാണാൻ ഭയങ്കര ഭംഗിട്ടാ. നല്ലതാ മാമി. ഇതിൽ എന്റെ ഇതെപ്പോഴാ വേണ്ട സഹായം? കാര്യം എന്റെ ഒരു ഒരു ചെറിയൊരു ഇതുണ്ടെങ്കിൽ ഇത് ഭയങ്കര ടേസ്റ്റ് ആകും കേട്ടോ. ഫുഡ് നിനക്ക് വേണ്ടായിരിക്കും, അതറിയാവോ ഗൈസ്? ഇവളും ഫുഡും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. മനുഷ്യന്മാരൊക്കെ അങ്ങനെ പൊട്ടിച്ചൊഴിക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാൻ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മളിങ്ങനെ എപ്പോഴും അല്ല, നമ്മളിങ്ങനെ വല്ലപ്പോഴും കുടുംബം ചെയ്യുമ്പോഴും നമ്മള് പറയുന്നത് സമ്പലബല. പിന്നെ ബിയർ ഒഴിക്കുമ്പോ പിന്നെ പതയല്ലാതെ പിന്നെ കളിപ്പാട്ടം. കളിപ്പാട്ടോ? അയ്യേ, കുറച്ചു എന്താ വിഷു? ഒഴുപ്പ് നിന്റെ ഒഴുപ്പല്ലേലും ഇതിപ്പോ കൊറേയായി പോയർ. പക്ഷെ നമ്മള് കണ്ട റെസിപ്പിയിലല്ല, ഞങ്ങൾക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ട്. കാര്യം ഫുൾ ബിയർ വെള്ളം ഒഴിച്ചാലാ? വെള്ളം ഒഴിക്കണ്ട. അയ്യോ, ഫുൾ ബിയർ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. മൈദ കൂട്ടിയാ ശരിയാവില്ലല്ലോ. ഓക്കെ, വെള്ളം ഒഴിക്ക്, വെള്ളം ഒഴിക്ക്, കുറച്ച് വെള്ളം ഒഴിക്ക്. ഗൈസ്, ഞങ്ങൾക്ക് ഇച്ചിരി ടെൻഷൻ വന്നു. ബിയർ മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം ബിയർ മാത്രം ഒഴിച്ചു.
കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. എന്നാ ഇനി കുറച്ച് ബിയർ കൂടെ ഒഴിച്ചാലോ? വേണ്ട, നമ്മള് ശരിക്കും എത്ര പഴംപൊരിയാണ് നമ്മള് മേക്കാനോട് ഉദ്ദേശിക്കുന്നത്? ഒരു രണ്ട് പഴം എടുക്കാം അല്ലേ? എന്നാ പഴം കട്ട് ചെയ്യുന്ന ജോലിയിലേക്ക് ഞാൻ ഏർപ്പെട്ടാലോ? അവിടെ തന്നെ ചെയ്യാം. അത് അമ്മിയുടെ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. രണ്ട് പഴം ഇത് നമ്മള് നടുവേ കട്ട് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാ കട്ട് ചെയ്യാം? നമുക്ക് ഭംഗി കുറച്ച് ജീരകം ഇടാം. ജീവ വഴക്കിട്ടു ഗൈസ്. ഓ നോ, യു ഫേസ്. അയ്യോ, ഗൈസ് കിച്ചണിൽ പുതിയ ആള് കേറിയിരിക്കുന്നു. നമ്മള് ശാസ്ത്രീയമായി എങ്ങനെ പഴം പിന്നെ പഴം പൊരിക്ക് വേണ്ടിട്ട് അരിയാ. ഓക്കെ, മൂന്നല്ലേ? കൈ മുറിക്കരുത് കേട്ടാ. സ്ലൈസ് ഒന്ന് കണ്ടോ? This is called the slicing of the banana. അത് പൊളിച്ച്, അത് പൊളിച്ച് ജീവ പറയാതിരിക്കാൻ വയ്യ. ഹാറ്റ്സ് ഓഫ്. പൊളിച്ച് ജീവ. പിന്നെ നീ ഞങ്ങളെ അഭിമാനം പുലർത്തുകയാണ്. ഇരുണ്ട് നീ ജാണേ. ആ ആ എടാ അത്രയും ചെയ്തു കളയണ്ട. സ്ലൈസിംഗ് ഡാ. ഒരു കാര്യം കൂടെ പറയണ്ട്. നോക്ക് നോക്ക്, ഇത് ചേട്ടൻ അരി കണ്ടോ? അരി ില്ല ഇന്നത്തെ ഒഴിക്കാം. പാനിലേക്ക് ഒഴിച്ചോളൂ. എന്താണ് അമ്മ പറഞ്ഞത്? ആ പിന്നെന്താ, കാശ് വാങ്ങിച്ചിട്ടല്ല, വെറുതെ കെ പി എല്ലിന്റെ പുതിയ മോഡലാണ്. പോരെ കുട്ട, ധാരാളം നമ്മളെ എണ്ണ അധികം കണ്ണ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് ഈസ് അൺഹെൽദി. ബിക്കോസ് ഇറ്റ് ഈസ് അൺഹെൽദി. ഓ, നാക്ക് സ്ക്രീനെ മുട്ടി. ഇങ്ങനെ വെച്ചാൽ അത് ചെരിഞ്ഞു പോകും. നിങ്ങള് നിങ്ങള് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കൂടുമ്പോ ഇങ്ങനെ ഇടയ്ക്ക് ഒരു കുക്കിംഗ് പരിപാടിയൊക്കെ വെച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോ നല്ലതായിരിക്കും. നല്ലതായിരിക്കും കേട്ടോ, നല്ലതായിരിക്കും. ഇതൊക്കെ ഓപ്പോസിറ്റ് കണ്ണാടി കണ്ടോ? ഗൈസ്, നിങ്ങള് ശരിക്കും ഈ വീഡിയോയുടെ ക്യാമറയ്ക്ക് മുമ്പിലുള്ള വിഷ്വൽസ് അല്ല കാണേണ്ടത്. ക്യാമറയ്ക്ക് പിറകിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെന്ത് കാര്യങ്ങളാണെന്ന് നിങ്ങൾ ഇപ്പൊ കമന്റ് ചെയ്യണം. അടിപൊളി, എന്തൊക്കെയായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? ഞങ്ങള് ഇത് സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഞങ്ങള് പിന്നെ ഒരു സിപ്പ് എടുത്തു സ്പ്രൈറ്റിന്റെ, പിന്നെ ലേസിന്റെ. ഒരൊറ്റ സെക്കൻഡ്, ഇത് കണ്ടോണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം പ്രേക്ഷകർ മുമ്പിൽ ഒരു ഇവരുടെ റെപ്രസെന്റേറ്റീവ് എന്ന നിലയിൽ ഗിവ് ദം സം ഹെൽത്തി ടിപ്സ് അബൌട്ട് ഓയിൽ കൺസ്യൂമിംഗ് ആൻഡ് ഷുഗർ കൺസ്യൂമിംഗ്. പ്ലീസ്.
ജീവ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോരോ കഷ്ണങ്ങൾ എടുത്ത് ബാറ്ററിൽ മുക്കെ പ്രൊഫസർ റെങ്കോണ്ട് മാല അവതരിപ്പിക്കുന്ന പുതിയ ഐറ്റം, ഒന്നുകിൽ പഴംപൊരി അല്ലെങ്കിൽ ചട്നി. വെട്ടി തിളയ്ക്കുന്നു. ഓ, അമ്മയുടെ ഇഡല്ലാണ് ഫുൾ ഇന്നത്തെ ടേസ്റ്റ് ഇരിക്കുന്നുണ്ടോ? സൈഡിൽ തത്തി കളിക്കുന്ന രണ്ട് ചെറിയ ഉണ്ടകളെ കണ്ടോ? അത് നമ്മുടെ സൃഷ്ടിയല്ല. ഇത് ആറ് ഐഡിയ ആയിരുന്നു ഇങ്ങനൊരു പിന്നെ പഴംപൊരി. ആക്ച്വലി നമ്മളുടെ അന്ന് നമ്മള് ഇവളെ പറഞ്ഞിരുന്നു, ഇവളെ ഒരു വീഡിയോ കണ്ടിട്ട് പക്ഷേ ഗൈസ് നിങ്ങൾക്ക് മണം കിട്ടാത്തോണ്ടാ. നല്ല മണം, നല്ല മണം. ഓൾസോ ഗ്രൂപ്പിൽ ആദ്യമായിട്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞതും അമ്മു. ഇൻജക്റ്റഡ് ഗുലാബ് ജാമുൻ. ഫ്രണ്ട്സ് കുക്കിംഗ് സെഷൻ ഞങ്ങളുടെ ഒരു സീരീസ് ആയിട്ട് നിങ്ങൾ ഇതിന് എടുത്തോളൂ. ഫ്രണ്ട്സ് കുക്കിംഗ് സെഷൻ എഫ് സി എസ് ഈ സീരീസിന്റെ പേരാണ്. എഫ് സി എസ് നല്ല കളർ കേട്ടോ, ക്രിസ്പി ആയിരിക്കും. ഓ ഓ ഓ ഓ ഇതിനൊരു പൂർണ്ണത വേണം. ഓ ഗൈസ്, ഇതാണ് നമ്മൾ പാത്രത്തിലേക്ക് കണ്ടിട്ട് നല്ല ക്രിസ്പി ആണെന്ന് തോന്നുന്നു. അമീൻ, എന്താണ് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ നിന്റെ അതെ അല്ലേ സംഭവം കൊള്ളാന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ബാക്കി നമ്മൾ എല്ലാരും ഒരുമിച്ച് കഴിച്ചിട്ട് നമ്മൾ റിവ്യൂ പറയും. അടുത്ത സെറ്റ് വറുത്ത് കോരിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ലാസ്റ്റ് സെറ്റ് ആണ്, ഫുൾ നമ്മൾ അതിലിട്ടു. അങ്ങനെ നമ്മൾ ഏവരും ആകാംക്ഷയുടെ കാത്തിരുന്ന ബിയർ പഴംപൊരി ഇതാ നിങ്ങളുടെ സന്നിധിയിലേക്ക്, അല്ല മുമ്പിലേക്ക്. ഓക്കെ, അപ്പോ ആദ്യമായിട്ട് ഓരോരുത്തർ ഓരോരുത്തർ ടേസ്റ്റ് ചെയ്യാൻ പോണം. ആദ്യമായി ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ യൂട്യൂബ് ചാനൽ ഉടമസ്ഥ നല്ല ക്ലോസ് ഫ്രെയിം വെച്ചേക്കുന്നത് ആണോ? നല്ല ക്രിസ്പി. ദേ നിങ്ങളുടെ സൗണ്ട് കേൾക്കാമോ? നിങ്ങക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഫുഡിനെ പറ്റി ഇവിടെ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നതും അതിന് ആപ്റ്റായതുമായ വ്യക്തി അമിയാണ്. അമി പറയാം. എന്തെങ്കിലും പറഞ്ഞു എന്നാലും മാത്രമേ എക്സ്പ്രഷൻ മാത്രമേ. അതായത് ഞാൻ ആദ്യം ബിയറിന്റെ പുളിപ്പൊക്കെ വന്നു കഴിയുമ്പോ എങ്ങനെയായിരിക്കും എന്ന് ഓർത്തു. പക്ഷെ ഇത് ആ ബിയർ ഒഴിക്കുമ്പോ ക്രിസ്പിനെസ് കൂടുന്നുണ്ട്. ആക്ച്വലി ഇവള് കുറച്ച് ഹെസിറ്റന്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. ഇവക്ക് ഒരു ഡബിൾ മൈൻഡ് ഉണ്ടായിരുന്നു കഴിക്കോ എന്ന്. പക്ഷെ നല്ല ടേസ്റ്റ്. ഓക്കെ, ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിലും ഫ്രണ്ട്സിന് വേണ്ടി മാത്രം ഈ വക സാധനങ്ങൾ കൂടെ നിന്ന് ട്രൈ ചെയ്യുന്ന അമ്മുവിലേക്കാണ് നമ്മൾ അടുത്ത പോകുന്നത്. അമ്മു, ഗ്രാബ് വൺ ആൻഡ് ഹാവ്. ചൂടില്ലാത്ത ഒരെണ്ണം എടുത്ത് ഞാൻ കഴിച്ചോളാം. റെഡി? ആ അമ്മു, എക്സ്പ്രഷൻ ഇവിടെ അങ്ങനുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. യൂഷ്വൽ പരമ്പരയുടെ അല്ലാത്ത വേറൊരു ടേസ്റ്റാ, ഒരു എക്സ്ട്രാ എക്സ്ട്രാ ടേസ്റ്റ് അങ്ങനെ പറയാം. അതെന്താന്ന് അറിയത്തില്ല. പക്ഷേ ബിയറിന്റെ ഫ്ലേവർ എന്നാ ഇല്ല. എന്താ ഓവർ ബിയറിന്റെ ഫ്ലേവർ ഒന്നും ഇല്ല.
ഞങ്ങൾ എന്നാ ഓൾമോസ്റ്റ് ആ ബോട്ടിലിന്റെ ഒരു മോർ ദൻ ഹാഫ് ഒഴിച്ചു, നമ്മൾ നിർത്തിയതാ. പക്ഷെ ഇല്ലേ, ഫ്രൈഡ് ആയി വരുമ്പോ ഒരു ബിയറിന്റെ ടേസ്റ്റ് ഇങ്ങനെ കേറി ഒന്നും ഓവർ പവർ ഒന്നും യോജിക്കുന്നുണ്ടോ? എല്ലാ ഫുഡും ഓക്കെ ആയിട്ടുള്ള ആലോചനാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബാലിയിലെ ഈച്ച കയറിയ ഫുഡ് വരെ ഇവന് ഓക്കെ ആയിരുന്നു. ഓമ്പും ഈച്ചയും ഇങ്ങോട്ട് നോക്ക്, എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. എനിക്ക് തോന്നണം മിക്ക കടക്കാരും ഇത് ആഡ് ചെയ്തിട്ട് പറയാത്താന്ന് തോന്നണം, കാരണം വലിയ വ്യത്യാസം തോന്നണം. ഒരു സീക്രട്ട് റെസിപ്പി ആയിട്ട് ചിലപ്പോ ഒരു വാവ്, ഇവിടെ ഇവിടെ ആരും പറയാത്തൊരു പോയിന്റ് ആണ് പറഞ്ഞത്. വാവ്, എന്നാ നിങ്ങളിതൊക്കെ വ്യത്യസ്തമായ പോയിന്റ് ഞാൻ പറയാൻ പോവാ. ഓക്കെ, അപ്പൊ ഞാൻ അതിൽ കൂടുതൽ മൊരിഞ്ഞ മൊരിഞ്ഞ പഴംപൊരി എടുക്കാണ്. ഓക്കെ, നല്ല ചൂടുണ്ടല്ല. നമുക്ക് കഴിക്കും ബിയറ് കുറച്ച് കൂടുതലാണ്, എണ്ണ കൂടിയിട്ടുണ്ട്. പിന്നെ ഇത് കഴിക്കുമ്പോ ഞാൻ കൈ സാനിറ്റൈസ് ചെയ്തിട്ടില്ല, പ്ലേറ്റ് നിങ്ങൾ സാനിറ്റൈസ് ചെയ്തായിരുന്നു. അടിപൊളി അല്ലേ? ഒരു ഇനിയിപ്പോ വീട്ടില് പഴംപൊരി ഉണ്ടാക്കുവാണെങ്കിൽ ചെലപ്പോ നമ്മൾ ഇനി ബിയർ ഒഴിച്ച് കേക്കില് റം ആഡ് ചെയ്യണ പോലെ അങ്ങനത്തെ കള്ള് കള്ള് ലഹരി. ഈ പഴംപൊരിയുടെ ഈ മൈദയുടെ കൂടെയുള്ള സാധനം എങ്ങനെയായിരിക്കും ഞാൻ ഓർക്കും. ബിയറിന്റെ പുളിപ്പും മൈദയും എല്ലാം കൂടെ വരുമ്പോ, പക്ഷെ ഒരു കുഴപ്പമില്ല, അറിയുന്നില്ല. എടി ശരിക്കും ഇവൻ പറഞ്ഞ പോലെ നമ്മൾ അപ്പത്തില് കള്ള് ഒഴിക്കില്ല. സത്യം ബാറ്ററിലും ഇതായിരുന്നു, നമുക്കൊരു ഫീലിംഗ് ഉണ്ടായില്ല. ഒരു ബിയർ പഴംപൊരി ഒക്കെ വരട്ടെ. അപ്പൊ നമുക്ക് പറയാലോ, ഇത് തുടങ്ങിയ കാലത്ത് നമ്മൾ ടേസ്റ്റ് നോക്കിയാണ്. Hope you enjoyed the video. Beer Palampuri was a success. Appa ellarum oru beer palampuri eduthu cheers for you guys. Cheers. Yay. Thank you. Bye bye. Bye. Irukkanangi bell button enna marthu. Bye. 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 Bye.